നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എത്തിച്ച രോഗി അക്രമാസക്തനായി എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അടിപിടിയിൽ പരിക്കേറ്റ ആളെയാണ് പോലീസ് ചികിത്സയ്ക്കായി എത്തിച്ചത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ പറഞ്ഞു. കൈകാലുകൾ ബന്ധിച്ച ശേഷമാണ് ചികിത്സ നൽകിയത്. മതിയായ സുരക്ഷ പോലീസ് ഒരുക്കിയില്ലെന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു. ഇതിലെ കൊട്ടാരക്കര നടന്ന അതേ രീതിയിലുള്ളൊരു സംഭവമാണ്. ഒരു 7 സമയം രാത്രി 7 പോലീസുകാർ തന്നെ ഒരു പ്രതിയെ കൊണ്ട് വരികയാണ്. പോലീസുകാർ തന്നെ അവൻ രക്തത്തിൽ കുളിച്ചാണ് വന്നത്. അവൻ ഭയങ്കര അവിടെ തന്നെ വെച്ച് ഭയങ്കര ആക്രമണം ആ രീതിയിലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോലീസിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇതേ രീതിയിലേക്ക് അടങ്ങി എനിക്ക് സ്റ്റിച്ചും കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അവൻ ആ അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് നിഷേധിച്ച് അവൻ അവിടെ നിന്ന് ഓടി. പിന്നെ ഇവിടെ നിന്ന് വന്ന് പോലീസ് പിടിച്ച് ഇത്ര ആക്രമണമായ ഒരാളെ നമ്മൾ അങ്ങോട്ട് കയറ്റി വരിക. കാഷ്വാലിറ്റിയിൽ കയറ്റി കാഷ്വാലിറ്റി കയറിയപ്പോൾ തൊട്ട് അവൻ അത്രയ്ക്ക് വയലന്റ് ആണെന്ന്. വയലന്റ് ആയി നമ്മൾ എല്ലാവരും ചീത്ത വിളിക്കുകയാണ്. ഞാനും ഒരു ബ്രദറും നഴ്സിംഗ് സ്റ്റാഫും സെക്യൂരിറ്റി ഞങ്ങളെല്ലാവരും ചീത്ത വിളിച്ചിട്ടാണ് അവൻ ഇത് ചെയ്തത്. അപ്പം നമ്മൾ വന്നിട്ട് പോലീസുകാർ പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള സെക്യൂരിറ്റിയിൽ അവർക്ക് അവൻ്റെ ട്രീറ്റ്മെന്റിന് ഇതായിട്ട് അത് അവൻ്റെ 2 കൈയും കാലും കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ജയനുണ്ട് വിവരം നൽകാൻ. ജയൻ, ആരാണ് ഇയാൾ വലിയ പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്? പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? പോലീസിന്റെ ഇടപെടൽ തൃപ്തികരമാണോ? വിശദാംശങ്ങൾ. പ്രജീഷ്, ഇന്നലെ രാത്രി ഏതാണ്ട് 7 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെടുങ്കണ്ടത്തിന് സമീപം ഒരു സ്ഥലത്ത് വെച്ച് ഈ രോഗിയായിട്ട് എത്തിയ ആൾ അയാളും അയാളുടെ സുഹൃത്തുക്കളും തമ്മിൽ ചില വാക്കുതർക്കം ഉണ്ടാവുകയും ഈ രോഗിയായി എത്തിയാൾ, ഇയാളുടെ പേര് പ്രവീൺ എന്നാണ് മനസ്സിലാക്കുന്നത്, ഇയാൾ ഈ 2 വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുകയായിരുന്നു. ഈ വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചതോടുകൂടി ഈ വാഹനങ്ങളുടെ ഉടമ ഇയാൾക്കെതിരെ തിരിയുകയും കമ്പി വടി കൊണ്ട് ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലാണ് ഇയാളെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിൽ അക്രമാസക്തനായി. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറഞ്ഞു. അവർക്ക് നേരെ പ്രകോപനപരമായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം പിന്നാലെയാണ് ഇയാൾ ഈ ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. രക്ഷപ്പെട്ട് ഒരു കാട്ടിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അതിനുശേഷം നാട്ടുകാരും പോലീസും ചേർന്ന് തെരച്ചിലിനൊടുവിൽ വീണ്ടും ഇയാളെ പിടികൂടുകയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് വീണ്ടും എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സമയത്തും ഇയാൾ പ്രകോപിതനായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് ഇയാൾക്ക് ചികിത്സ, പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ അക്രമാസക്തനായിട്ടുള്ള ഒരാളായിരുന്നു. അയാളെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോലീസിൻ്റെ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ഡോക്ടർമാർ ആരോപിക്കുന്നത്. അത് തീർച്ചയായിട്ടും സാധൂകരിക്കാവുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത്. കാരണം ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന അയാൾ കേസ് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. ഇൻഡിമേഷൻ ലഭിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്. അയാൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അത്തരം സുരക്ഷ പാളിച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷ അവിടെ ഒരുക്കിയെന്ന് ഡോക്ടർമാർ ഇല്ല എന്ന് പറയുന്ന ഡോക്ടർമാരുടെ വാദത്തെ സാധൂകരിക്കേണ്ടി വരും. എന്തായാലും കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് അയാൾക്ക് മതിയായ ചികിത്സ നൽകിയത്. അതിനുശേഷം അയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഇപ്പോൾ കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ പോലീസ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിന് ഇൻഡിമേഷൻ ലഭിച്ചിട്ടേ ഉള്ളൂ. ജീവിത രീതിയൊക്കെ എങ്ങനെയായിരുന്നു? സ്ഥിരം മദ്യപാനിയായിരുന്നു, അങ്ങനെ അക്രമാസക്തനാകുന്ന പ്രകൃതമായിരുന്നുവോ? അപ്പം ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് ഈ ആശുപത്രിയിൽ ഉണ്ടല്ലോ, അവിടെ കൂടുതൽ പോലീസുകാർ ഇല്ലാതിരുന്ന സ്ഥിതിയായിരുന്നോ? പോലീസുമായി ജയിന് ബന്ധപ്പെടാൻ കഴിഞ്ഞുവോ? എന്താണ് അവർ നൽകുന്ന മറുപടി?
ഇയാള് സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരാളാണ്. സ്ഥിരം മദ്യപിച്ച് വളരെ അക്രമാസക്തനാകുന്ന ഒരാളാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുന്നുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ മതിയായ സുരക്ഷ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. മൂന്ന് CPOമാരും SIയും സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ അധികം അക്രമാസക്തനായിരുന്നു അയാൾ എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പോലീസിനെ വെട്ടിച്ച് അവിടുന്ന് കടന്നു കളയണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അത്രത്തോളം പ്രകോപിതനായിരിക്കും. ഇയാൾ മദ്യപിക്കുക മാത്രമല്ല, മദ്യപാനത്തിന് ശേഷം മറ്റെന്തോ കൂടി ഇയാൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. എന്തായാലും വളരെ അക്രമാസക്തനായിട്ടുള്ള ഒരാളാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ ഇൻഡിമേഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ നടത്തിയ പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ പോലും ഇയാൾക്കെതിരെ കേസ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിശദീകരണം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വളരെ പ്രതിഷേധത്തിലാണ്. ഇന്ന് അവർ അവിടെ പ്രതിഷേധിച്ചിരുന്നു. മതിയായ സുരക്ഷ ഒരുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഏതാണ്ട് അധികം ദൂരത്തായിട്ടല്ല ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്, വളരെ അടുത്ത് തന്നെയാണ് ഈ ആശുപത്രി. സംഭവങ്ങൾ വലിയ ദാരുണ കൊലപാതകത്തിനിടയിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ അക്രമത്തിന്റെ വിശദാംശങ്ങളാണ് ജീൻ പങ്കുവച്ചത്.